ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പോർക്ക് റെസിപ്പിയാണ്. സാധാരണയിൽ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ പോർക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഇതുവരെയുള്ള വീഡിയോസിനെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്ന ഈ പോർക്ക് റെസിപ്പി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അര കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. നെയ്യോട് കൂടിയിട്ടുള്ള പോർക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പം എല്ല് എടുത്തിട്ടില്ല, പക്ഷേ ഇതിനകത്ത് എല്ല് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് വേണമെങ്കിൽ നമുക്ക് എല്ലും കൂടെ യൂസ് ചെയ്യാം. ഒരു അര കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്, നമുക്കൊരു കുക്കറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയ സോസ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ ഞാനിപ്പോൾ ഒഴിക്കുന്ന അളവിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ വേവിക്കുമ്പോൾ പോർക്കൊക്കെ സാധാരണ നമ്മൾ പോർക്ക് റെസിപ്പിൽ ഇങ്ങനെ സോയ സോസൊന്നും ഒഴിച്ച് വേവിക്കാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ പോർക്കിൻ്റെ റെസിപ്പി. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെന്ത് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പം ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ചൊക്കെ വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഒക്കെ അടിച്ച് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം രണ്ടാമത് വിസിലടുപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് വെന്ത് പോകാതെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേവാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ പോർക്ക് വേവാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങയുടെ അളവെന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങയുടെ പകുതി, അത്രയും തേങ്ങയാണ് നമുക്ക് ഈ പോർക്കിലേക്ക് ആവശ്യം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ തേങ്ങ ഇങ്ങനെ ചെറിയ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഇതൊരു വ്യത്യസ്തമായൊരു റെസിപ്പിയാന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ തേങ്ങ കൊത്തൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ ബീഫിലൊക്കെ ചേർക്കുന്ന പോലെ, പക്ഷേ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. അതുപോലെ തന്നെ സോയാ സോസും ഒക്കെ ചേർത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്ന് ഒരു ലൈറ്റായിട്ട് കളറ് മാറി തുടങ്ങുന്ന സമയം വരെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇവിടെ ഒരു ആറോ ഏഴോ വലിയ വെളുത്തുള്ളി എടുക്കുക. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കൂട്ടിയെടുക്കുക. പിന്നെ ഈ ഒരു വലിപ്പത്തിൽ ഒരു ഇഞ്ചി, പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. ഒരുപാട് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്താലും മതി. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ തേങ്ങയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വീണ്ടും നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറി അങ്ങ് കരിയും, പക്ഷേ അത് ഒരു നല്ല കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും ആ പച്ച ചോവയൊന്നും മാറത്തില്ല. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. നല്ലൊരു ബ്രൗൺ കളർ ആവണം നമുക്ക്, ആ ഒരു കളറാണ് നമുക്ക് കറിക്ക് ഉണ്ടാവുക. അപ്പം കളറ് കുറഞ്ഞു പോയാൽ നമ്മുടെ പോർക്കിന് ആ കളറ് അത്ര കറിക്ക് അത്ര കളർ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ച പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ തേങ്ങ വറുത്ത് നമ്മൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലും വിട്ടു പോകരുത് കേട്ടോ. ഇതിലും വിട്ടു പോയാൽ ഇനി നമ്മൾ പൊടികളും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ചെയ്യുമല്ലോ. അപ്പം ഇത് വല്ലാണ്ട് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി. അപ്പം നിങ്ങൾ കാശ്മീരി ചില്ലി മാത്രം ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് നല്ലത്. അതും കൂടെ ചേർത്ത് ഇനി പൊടികളുടെ ഈ പച്ചമണവും എല്ലാം മാറുന്നവരെ വീണ്ടും ഒരു കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇതൊന്ന്
വറുത്തെടുക്കാം. അപ്പം പൊടികൾ ചേർത്തുകൊണ്ടിനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല. തീ കൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ ഒരു ആ ഒരു ടേസ്റ്റും വരും കറിക്ക്. അപ്പോൾ അത് പാടില്ല. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടതൊന്ന് വറുത്തെടുക്കാം. ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തേങ്ങ വറുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ തേങ്ങയൊക്കെ വറുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ആ ചീനച്ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് വീണ്ടും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ തണുത്ത് കിട്ടുകയും ചെയ്യും, എപ്പോഴും കരിഞ്ഞു പോകത്തുമില്ല. അപ്പോൾ നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം നെയ്യില്ലാത്ത പോർക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അല്ല, ഒരുപാട് നെയ്യ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ആ നെയ്യ് ഒന്ന് കുറച്ചൊന്ന് ഊറ്റി മാറ്റണം. നമുക്ക് ഒരുപാട് നെയ്യ് ഇതിന് വേണ്ട. അപ്പോൾ നമുക്കിതിന് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അപ്പം ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ നമുക്കിനി മസാലയ്ക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു 2 മീഡിയം സൈസ് സബോള, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് വേണ്ടത്, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ സബോളയുടെ അളവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലെടുക്കാം. ഞാനൊരു 2 മീഡിയം സൈസ് സബോളയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, എന്നാലും ഏകദേശം ഒരു ബ്രൗൺ ആവുന്ന ഒരു പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ആ നേരം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേങ്ങ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് ഒന്ന് കൊണ്ടുവരാം. ഇപ്പോൾ സബോള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബ്രൗൺ കളറായിട്ട് പോകണ്ട. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന പോർക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പം ഞാൻ വേവിച്ച് വെച്ചിരുന്ന പോർക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അത് നമ്മൾ മിക്സി അപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയിലൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യം പോലെ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എരിവ് നോക്കുക. എരിവൊക്കെ ഇനി കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ കളർ കുറവായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം ഇത് ചെറിയ തീയിൽ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് പിടിക്കുന്ന പോലെ വരും, കുഴപ്പമില്ല. ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ മിക്സ് ഓരോ കഷ്ണത്തിലും നന്നായിട്ട് പൊതിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പോർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ പോർക്ക് ഫ്രൈ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിനൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണിത്. അതുപോലെ അതിൻ്റെ ആ തേങ്ങയോട് കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മസാലയുണ്ടല്ലോ, അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം പോർക്ക് ഇഷ്ടമുള്ളവർ ഇനി അടുത്ത പ്രാവശ്യമൊക്കെ പോർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എരിവൊക്കെ കുറവെന്ന് തോന്നുന്നവർക്ക് ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പറഞ്ഞ എരിവിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഒന്നും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു പോർക്ക് ഫ്രൈ ആണത്. സാധാരണ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. തേങ്ങ ചിരണ്ടിയതൊന്നും അധികം ചേർക്കാറില്ലല്ലോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോർക്ക് കഴിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കുകളൊക്കെ പറയും. അപ്പോൾ ഞാനിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.